ദോഹയിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഖത്തറിലെ പ്രവാസികൾക്കൊപ്പം സ്വദേശികൾക്കും പറഞ്ഞറിയിക്കേണ്ട ഒരാളുമൊത്തല്ല ഇന്നത്തെ മണൽവഴികൾ. കാലചക്രത്തിൻ്റെ തിരിച്ചിലുകൾക്കൊപ്പം ക്യാമറ കണ്ണുകൾ ആയിരമായിരം പ്രാവശ്യം ചിമ്മിത്തുറക്കാൻ അസുലഭമായ അവസരം ലഭിച്ച ഒരാളാണ് ഇന്നത്തെ നമ്മുടെ പങ്കാളി. ഖത്തറിലെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ പേരോർമ്മയിലെത്തുന്ന ഏതൊരാൾക്കും ആദ്യത്തെ അഞ്ചിൽ നിഷ്പ്രയാസം കടന്നുവരുന്ന ഒരു മലയാളിയുണ്ട്. ഇയാൾ ജയൻ ഓർമ്മ, ഗൾഫ് ടൈംസ് ദിനപത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ. കേവലമൊരു ഫോട്ടോ ജേർണലിസ്റ്റ് എന്നതിലുപരി ജയൻ ഓർമ്മയെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് കാരണങ്ങൾ ഏറെയുണ്ട്. സമൃദ്ധമായ സ്റ്റാമ്പ് ശേഖരണം, ലോക കറൻസികളുടെ അതിവിപുലമായ ശേഖരം, പിന്നെ അറിയപ്പെടുന്ന മജീഷ്യൻ. കൊല്ലം അഞ്ചൽ സ്വദേശിയായ ജയൻ ഓർമ്മ ഇക്കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി ഖത്തറിലെ പ്രവാസിയാണ്. കഴിഞ്ഞ 13 വർഷമായി ഗൾഫ് ടൈംസിൽ തൊഴിലെടുക്കുന്ന ജയൻ തൻ്റെ ക്യാമറയിൽ പകർത്തിയവരിൽ ഒട്ടനവധി ലോക നേതാക്കളും കായിക താരങ്ങളും ഒക്കെ തന്നെയുണ്ട്. മൻമോഹൻ സിംഗ്, ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി, കിങ് അബ്ദുള്ള, ജാഫർ അറാഫത്ത്, ഫുട്ബോൾ താരം മെസ്സി, മരഡോണ, സച്ചിൻ, ബെയ്ജിംഗ് ബ്യൂട്ടിയ, സുബ്രത പാൽ എന്നിങ്ങനെ നീളുന്നു നൂറുകണക്കായ ആ ലോകോത്തര വ്യക്തിത്വങ്ങളുടെ നിര. ഇതിനിടയിൽ ജയന്റെ കൈകളിൽ എത്തിച്ചേർന്നതാകട്ടെ 16 പരം അവാർഡുകളും. നാട്ടിലെയും ഖത്തറിലെയും ഫോട്ടോഗ്രാഫിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യമാണ്. അവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഒരുപാട് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതെല്ലാം കവർ ചെയ്യാൻ നാട്ടിലുള്ള ഫോട്ടോ ജേർണലിസ്റ്റുകൾക്ക് ഭാഗ്യം ലഭിക്കാറില്ല. പക്ഷേ ദോഹയിൽ വന്നതിന് ശേഷം എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാരുടെയും എല്ലാ സ്പോർട്സ് താരങ്ങളുടെയും സമൂഹത്തിലെ എല്ലാ ഉയർന്ന എല്ലാ ആൾക്കാരുടെയും ഫോട്ടോ എടുക്കാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് ദോഹ ഒരു ചെറിയ രാജ്യമായതിൻ്റെ പേരിലാണ് അതൊക്കെ സാധിച്ചത്. എണ്ണത്തിൽ 5000-ലേറെയും തൂക്കത്തിൽ 18 കിലോയും വരുന്ന നോട്ടുകളുടെ വൻ ശേഖരം ജയന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഏറ്റവും പുതുതായി പിറന്ന തെക്കൻ സുഡാനിൻ്റേതടക്കം നോട്ടുകൾ ശേഖരിച്ചിട്ടുള്ള ഈ മലയാളിക്ക് ഇനി കിട്ടാനുള്ളത് 5 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ നോട്ടുകൾ മാത്രമാണ്. ഫോട്ടോഗ്രാഫി സീരിയസ് ആയി കൊണ്ട് നടക്കുമ്പോഴും എൻ്റെ പ്രധാനപ്പെട്ട ഹോബി ആയിരുന്നു ബാങ്ക് നോട്ട് കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ. ഇന്ന് ലോകരാഷ്ട്രങ്ങളിലുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളുടെയും ബാങ്ക് നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം 10,000-ത്തോളം UNC കണ്ടീഷനിലുള്ള നോട്ടുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അഫ്ഗാനിസ്ഥാൻ മുതൽ ഏറ്റവും പുതിയ രാജ്യമായ സൗത്ത് സുഡാൻ വരെയുള്ള എല്ലാ നോട്ടുകളും എൻ്റെ കയ്യിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നോട്ടെന്ന് പറയുന്നത് $32 ഇൻ ഷീറ്റ് കട്ട് ചെയ്യാത്ത നോട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഏകദേശം എല്ലാ നോട്ടുകളും എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ബാങ്ക് നോട്ട്സിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇന്ത്യയുടെ നോട്ടുകളാണ്. അതിൽ എറർ നോട്ടുകൾ, കട്ടിംഗ് മിസ്റ്റേക്കുകൾ, പ്രിൻറ്റിംഗ് മിസ്റ്റേക്കുകൾ, ഫാൻസി നമ്പേഴ്സ്, എല്ലാ നമ്പറും 1, 1, 1, 1, 2, 9 വരെയുള്ള നമ്പേഴ്സ്. കൂടാതെ തന്നെ സ്വർണം ഗോൾഡ് ഫോയിലിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ചൈനയുടെ നോട്ടുകൾ, സിൽവറിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള നോട്ടുകൾ, പോളിമർ ബാങ്ക് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ പ്രിൻ്റ് ചെയ്ത ഏകദേശം 50 ബാങ്ക് നോട്ട്സുകൾ. US ഡോളർ, ഒറ്റ ഡോളർ, 32 നോട്ട്സ് ഉണ്ട്. അൺകട്ട് നോട്ടാണ്, വളരെ റെയറായിട്ടുള്ളൊരു നോട്ടാണത്. $9 ഇന്ത്യയിൽ ആകെ ഉണ്ടായിട്ടുള്ളത്. അതിൽ 57 നോട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. 3 നോട്ടുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്.
പ്രധാനപ്പെട്ട ഒരു നോട്ടാണ് ഫാൻസി നമ്പേഴ്സ്. എല്ലാ നമ്പറുകളും 1, 1, 1, 2, 2, 3, 3, 4, 4, 5, 6, 7, 8, 9 ഇത് ഫാൻസി നമ്പേഴ്സ് എന്ന് പറയും. ഇത് പല നോട്ടുകളും പല കാലഘട്ടത്തിലും പല ഗവർണർമാർ സൈൻ ചെയ്തിട്ടുള്ള നോട്ടുകളാണ്. പഴയ 100 രൂപയാണ്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ നോട്ടാണ്. വാട്ടർമാർക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. രണ്ട് സൈഡിലും നോട്ട് പ്രിന്റ് ചെയ്തിട്ടില്ല, വാട്ടർമാർക്ക് മാത്രമേ ഉള്ളൂ. പോളിമർ നോട്ട് എന്ന് പറയും. പ്ലാസ്റ്റിക്കിൽ പ്രിന്റ് ചെയ്ത നോട്ടാണ്. ആദ്യമായിട്ട് ആസ്ട്രേലിയയാണ് നോട്ട് പ്രിന്റ് ചെയ്തത്. ആദ്യമായി പ്രിന്റ് ചെയ്ത പ്ലാസ്റ്റിക് നോട്ടാണ് ഇത്. പാലസ്തീൻ്റെ നോട്ടാണ്. വളരെ റെയറായിട്ടുള്ള നോട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റിയ നോട്ടാണ്, കട്ടിംഗ് മിസ്റ്റേക്ക് പറ്റിയ. രണ്ട് നോട്ട് ചേർത്ത് ഒറ്റ നോട്ടായിട്ട് വന്നിരിക്കുന്നത്. അതിനെ മടങ്ങി ഇടുന്നത് കാരണം അത് പ്രിന്റിംഗ് കട്ടിംഗ് എററായി തീർന്നു. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഇസ്ലാമിക് രാഷ്ട്രമാണ്. പക്ഷേ അവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്ന നോട്ടിൽ ഗണപതിയുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നോട്ടുകളിൽ ഒന്നാണ്. 1910 റഷ്യയിൽ പ്രിന്റ് ചെയ്ത നോട്ടാണ്. 100 റൂബിൾസാണ്. ഇത് തായ്ലൻഡിൽ കളക്ടേഴ്സിന് മാത്രമായിട്ട് പ്രിന്റ് ചെയ്ത നോട്ടാണ്. 3 വ്യത്യസ്ത നോട്ടാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവിടുത്തെ രാജാവിൻ്റെ ജീവിതചരിത്രം മൊത്തം കാണാൻ നമുക്ക് കഴിയും. അതിൽ ഏറ്റവും പഴക്കം ചെന്ന നോട്ട് ഇതാണ്. 1898 റഷ്യയിൽ പ്രിന്റ് ചെയ്ത നോട്ടാണ്. ഇത് ഗോൾഡ് ഫോയിൽ നോട്ട് എന്ന് പറയും. ചൈനയിൽ കളക്ടേഴ്സിനായിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള നോട്ടാണ്. ഗൾഫിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തോന്നിയ ഒരു ഹോബിയല്ല ബാങ്ക് നോട്ട് കളക്ഷൻ. നാട്ടിൽ വെച്ച് യാദൃച്ഛമായി ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ശ്രീലങ്കയുടെ ഒരു 10 പൈസ കയ്യിൽ കിട്ടി. അത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ 10 പൈസയായിട്ട് വളരെയധികം മാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊരു കൗതുകം തോന്നി ഞാൻ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ പല കോയിൻസുകളും കയ്യിൽ കിട്ടി. അങ്ങനെ ഏകദേശം 18 കിലോയോളം കോയിൻസ് എൻ്റെ കസ്റ്റഡിയിലുണ്ട്, എൻ്റെ കളക്ഷനിലുണ്ട്. പിന്നെ സ്റ്റാമ്പ് കളക്ഷൻ, ലോകത്തെ ഏകദേശം എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റാമ്പുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്റ്റാമ്പുകളാണ് പെർഫ്യൂംഡ് സ്റ്റാമ്പ്. ഇന്ത്യയിൽ തന്നെ 3 പെർഫ്യൂംഡ് സ്റ്റാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. സാൻഡലുഡ്, റോസ് ആൻഡ് ജാസ്മിൻ. നമുക്ക് ആ സ്റ്റാമ്പിൽ കൈവച്ച് ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ല് കയ്യിൽ കിട്ടും. 5000 പുറത്ത് നോട്ടുകളുടെ ഒരു ഹ്യൂജ് കളക്ഷനാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനിവിടെ ദോഹയിൽ സ്വന്തമായിട്ട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വർഷം വീണ്ടും എക്സിബിഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. 100 കണക്കിന് അന്താരാഷ്ട്ര സമ്മേളനങ്ങളുടെ ഫോട്ടോകൾ എടുത്തു കഴിഞ്ഞ ജയന്റെ സ്വപ്നം അടുത്ത ഒളിമ്പിക്സും വേൾഡ് കപ്പും ഒക്കെ ക്യാമറയിൽ പകർത്തണം എന്നുള്ളതാണ്. പിന്നെ 24 മണിക്കൂർ തുടർച്ചയായി മാജിക് എന്ന ലോക റെക്കോർഡ് 36 മണിക്കൂറായി തിരുത്തി കുറിക്കണമെന്നതും ജയന്റെ സ്വകാര്യമായ ആഗ്രഹമായി അവശേഷിക്കുന്നു. എന്തായാലും നിരന്തരമായ പരിശ്രമങ്ങൾക്ക് ഉടമയായ ഈ മലയാളിയുടെ ഇത്തരം സ്വപ്നങ്ങൾ സഫലമാകട്ടെയെന്ന് നമുക്കും ആശംസിക്കാം.